ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാഷ്ട്രങ്ങളിലൊന്നാണ് പാകിസ്ഥാനെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പാകിസ്ഥാനെതിരായ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് US അംബാസിഡറെ വിളിച്ചു വരുത്തുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ സർദാരി. ഏറ്റവും യോജിപ്പില്ലാതെ ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാനെന്നായിരുന്നു ബൈഡന്റെ പ്രസ്താവന. ജിയോ ന്യൂസ് റിപ്പോർട്ട് പ്രകാരം രൂക്ഷമായ ഭാഷയിലാണ് ബിലാവലിന്റെ പ്രതികരണം. ഞങ്ങളുടെ ആണവായുധങ്ങൾ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. രാജ്യത്തിന്റെ സുരക്ഷിതമായ കെട്ടുറപ്പിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ കണിശമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ചോദ്യങ്ങൾ ഉയരുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ മാരകമായ ആണവായുധങ്ങളെ കുറിച്ചായിരിക്കണം. ബിലാവൽ ഭുട്ടോ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. കാലിഫോർണിയയിലെ ലോസ്ആഞ്ചലസിൽ നടന്ന ഡെമോക്രാറ്റിക് കോൺഗ്രസിന്റെ ക്യാമ്പയിനിടെയാണ് പാകിസ്ഥാനെതിരെ രൂക്ഷമായ വിമർശനവുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയത്. ചൈനയെയും റഷ്യയും സംബന്ധിച്ച US വിദേശനയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് ബൈഡൻ പാകിസ്ഥാനെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിലൊന്നായി വിശേഷിപ്പിച്ചത്. USമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് ഇതോടെ തിരിച്ചടിയായി. USന്റെ ദേശീയ സുരക്ഷാ തന്ത്രം പുറത്തിറക്കി 2 ദിവസത്തിന് ശേഷമാണ് ബൈഡൻ പാകിസ്ഥാനെതിരെ അഭിപ്രായ പ്രകടനം നടത്തിയത്. എന്നാൽ 48 പേജുള്ള ദേശീയ സുരക്ഷാ രേഖയിൽ പാകിസ്ഥാനെക്കുറിച്ച് പരാമർശങ്ങളില്ലെന്നും റിപ്പോർട്ടുണ്ട്. ചൈനയും റഷ്യയും USന് ഉയർത്തുന്ന ഭീഷണിയെ എടുത്തു പറയുന്ന നയരേഖ ബുധനാഴ്ചയാണ് ബൈഡൻ ഭരണകൂടം പുറത്തിറക്കിയത്. യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ചൈനയും റഷ്യയും തമ്മിൽ പരിധികളില്ലാത്ത പങ്കാളിത്തം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇരു രാഷ്ട്രങ്ങളും USന് ഉയർത്തുന്ന വെല്ലുവിളി വ്യത്യസ്തമാണെന്ന് ദേശീയ സുരക്ഷാ രേഖ വ്യക്തമാക്കുന്നു. ചൈനയുമായുള്ള മത്സരം ഇന്തോ പസഫിക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. എന്നാൽ അത് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്നതായും US നയരേഖ അവകാശപ്പെടുന്നു. അടുത്ത 10 വർഷക്കാലം ചൈനയുമായുള്ള മത്സരത്തിന്റെ നിർണായക ദശകമാകുമെന്ന് US സുരക്ഷാ രേഖ വ്യക്തമാക്കുന്നു. റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് റഷ്യയുടെ സാമ്രാജ്യത്വ വിദേശ നയം യുക്രൈൻ സർക്കാരിനെ താഴെ ഇറക്കി റഷ്യൻ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമത്തിൽ യുക്രൈന്റെ പൂർണ്ണമായ അധിനിവേശത്തിൽ അവസാനിച്ചുവെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, വനേഷൻ മീഡിയ.